ഫുഡ് സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പായസമാണ്, കായ്പിടി. അത് ഉമ്മാന്റെ റെസിപ്പിയാണ്. എത്ര പഴം എടുത്തത്? അഞ്ച് പഴം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. പഞ്ചസാര ഇട്ട് അഞ്ച് പഴം നല്ല വേവിച്ചിട്ടെടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. 10 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഒരു കപ്പ് കുഞ്ഞലരി അരിച്ചതാണിത്. നമ്മള് സാധാരണ പത്തിരിക്ക അരക്കുന്നത് പോലെ അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചതച്ചരച്ചതാണിത്. കുറച്ച് ഏലക്കായ പൊടിയും 1/4 ടീസ്പൂണ് ഏലക്കായ പൊടിയും ചേർത്ത് നന്നായി ഇത് കുഴച്ചെടുക്കാം. ഇതുപോലെ പിടിയുണ്ടാക്കിയെടുക്കാം. പിടിയുണ്ടാക്കിയതിനു ശേഷം സ്റ്റീം ചെയ്തെടുക്കാം. കുറച്ച് നേരിയേരി അരച്ചെടുക്കണം. 4 ടേബിൾ സ്പൂണ് നേരിയേരി അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണിത്. അത് നൈസായി അരച്ചെടുക്കാം. പിടി വെന്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. തേങ്ങാപ്പാല് ചേർക്കുക. 2 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര ചേർക്കുക. നേരത്തെ പഴം വേവിക്കുമ്പോൾ 5 ടേബിൾ സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത്. 10 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ചേർത്തെടുക്കാം. അരി അരച്ചത് ഇനി ഒഴിക്കും. തേങ്ങാപ്പാല് തിളച്ചിട്ടുണ്ട്, അതിലേക്ക് അരി അരച്ചത് ചേർക്കാം. ഇതുപോലെ കൈവിടാതെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പ്, 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അമ്മ ഇതിലേക്ക് പിടി ചേർക്കട്ടെ. പിടി ഇട്ടോ. നല്ലോണം കുറുകി വന്ന്. അമ്മന്റെ പായസം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് ഏലക്കായ 1/2 ടീസ്പൂണ് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ പശു നെയ്, അതിലേക്ക് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് വറുത്തെടുത്ത് അതിലേക്ക് ഒഴിക്കുക. ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ആയിട്ടുണ്ട്. പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ട്രഡീഷണലായ ഉമ്മാന്റെ കായ്പിടി പായസം റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.